പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. സ്കൂളിൽ പീരീഡ് അവസാനിച്ചു വന്ന് എങ്ങനെയാണ് അറിയാം? ബെല്ലടിക്കും അല്ലേ, അതിൻ്റെ സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാകും സ്കൂളിൽ പീരീഡ് അവസാനിച്ചു എന്ന്. ഇനി മിക്കപ്പോഴും ആരെങ്കിലും അടുത്ത് വരുമ്പോൾ അവരടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ മനസ്സിലാവുക? അവരുടെ കാലടിയുടെ ശബ്ദം നമ്മൾ കേൾക്കും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരടുത്തേക്ക് വരുന്നുണ്ടെന്ന്. ഇനി ഹൈഡ് ആൻഡ് സീക്ക് എന്ന ഗെയിം കളിച്ചിട്ടില്ലേ? ഈ കളിയിൽ ഒരു വ്യക്തി കണ്ണടച്ച് ബാക്കിയുള്ള ആളുകളെ കണ്ടുപിടിക്കണം. ഏത് കളിക്കാരനാണ് തനിക്ക് ഏറ്റവും അടുത്തെന്ന് എങ്ങനെ ഊഹിക്കാൻ കഴിയുമോ? എങ്ങനെയാണത് കഴിയണത്? ഇതിനൊക്കെ സൗണ്ട് അടിസ്ഥാനമാണ്, ശബ്ദം. ആ ശബ്ദത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സൗണ്ട്, ശബ്ദം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സൗണ്ട് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ അവർ ലിവ്സ്. പരസ്പരം ആശയവിനിമയം നടത്താൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് അസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. നമ്മുടെ ചുറ്റുപാടിൽ വ്യത്യസ്തമായ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ശബ്ദങ്ങളാണെന്ന് കേൾക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, അതൊക്കെ ഒന്നൊരു ലിസ്റ്റായി തയ്യാറാക്കി വെക്കുക. ഇനി നിങ്ങളുടെ സ്കൂളിലെ മ്യൂസിക് റൂമിൽ പുല്ലാങ്കുയൽ, തബല, ഹാർമോണിയം മുതലായ സംഗീത ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാറില്ലേ? ചിത്രത്തിൽ കണ്ടിട്ടില്ലേ? ചിത്രത്തിൽ നോക്കൂ. തബലയുണ്ട്, ഫ്ലൂട്ട് ഉണ്ട്, ഹാർമോണിയം ഉണ്ട്, സിത്താറുണ്ട്. ഇതൊക്കെ മ്യൂസിക് ഉപകരണങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു? ഇതെങ്ങനെയാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കേൾക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് ശബ്ദം കേൾക്കുന്നത്? ചില ശബ്ദങ്ങൾ മറ്റു ചില ശബ്ദങ്ങളേക്കാൾ ഉച്ചത്തിലായിരിക്കും, എന്തുകൊണ്ട്? അത്തരം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വൈബ്രേറ്റിംഗ് ബോഡി. സൗണ്ട് ഒരു വൈബ്രേറ്റിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് സൗണ്ട് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ, ഒരു തരിപ്പ് ഉണ്ടാകുന്നു. നിങ്ങളെ സ്കൂളിലെ ബെല്ലൊന്ന് തൊട്ട് നോക്കുക, എന്ത് തോന്നുന്നു? ശേഷം ബെല്ല് അടിച്ചതിന് ശേഷം വീണ്ടും തൊട്ട് നോക്കുക, ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഒരു മെറ്റൽ പ്ലേറ്റ് എടുക്കുക, അല്ലെങ്കിൽ ആഴമില്ലാത്ത ഒരു പാൻ എടുക്കുക. ശേഷം ആ പാൻ തൂക്കിയിടുക, സ്വതന്ത്രമായി ഫ്രീ ആയി തൂക്കിയിടുക. തുടർന്ന് ചിത്രത്തിലേതുപോലെ ഒരു വടി കൊണ്ട്, ചിത്രം കണ്ടില്ലേ, അതിലുപോലെ ഒരു വടി കൊണ്ട് അടിക്കുക. ശേഷം നിങ്ങൾ ആ പാനിൽ തൊടുക. നിങ്ങൾക്ക് വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും പ്ലേറ്റിൽ അടിക്കുക, ശേഷം പ്ലേറ്റിനെ മുറുകെ പിടിക്കുക. ഇപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം നിന്നതിന് ശേഷം പ്ലേറ്റിൽ തൊടുക. ഇപ്പോൾ വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കേണ്ട പരീക്ഷണമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പരീക്ഷണത്തിലുള്ളത്. ഇനി മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. പെൻസിൽ ബോക്സിൻ്റെ നീളമുള്ള വശത്തിൻ്റെ രണ്ട് സൈഡിലും ഓരോ പെൻസിൽ വെക്കുക. ചിത്രത്തിലേതുപോലെ റബ്ബർ ബാൻഡ് രണ്ട് പെൻസിലും ബന്ധിപ്പിക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡിൻ്റെ നടുവിൽ വലിച്ചു വിടുക. എന്തെങ്കിലും ശബ്ദം കേട്ടോ? റബ്ബർ ബാൻഡ് വൈബ്രേറ്റ് ചെയ്തോ? പരീക്ഷണം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.
The to and fro or back and forth motion of an object is called vibration. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു വസ്തുവിനെ മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നതിനെ വൈബ്രേഷൻ എന്ന് പറയുന്നു. വലിച്ചു നീട്ടിയ ബാൻഡിൻ്റെ ചലനം അത് വലിച്ചു വിടുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുകയും ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. വൈബ്രേറ്റ് ചെയ്യുന്നു നിർത്തുമ്പോൾ അതിൻ്റെ ശബ്ദം നിൽക്കുകയും ചെയ്യുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഒരു മെറ്റൽ പാത്രം എടുക്കുക, അതിൽ വെള്ളമൊഴിക്കുക, ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ അറ്റത്ത് അടിക്കുക. ചിത്രം കാണാൻ കഴിയും. ചിത്രത്തിലേതുപോലെ അതിൻ്റെ അറ്റത്ത് അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? വീണ്ടും പാത്രത്തിൽ അടിക്കുക, ശേഷം അതിനെ തൊടുക. നിങ്ങൾക്ക് വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടോ? വീണ്ടും അതിനടിക്കുക. അപ്പോൾ ജലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുക, അവിടെ എന്തെങ്കിലും തരംഗങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോൾ പാത്രം പിടിക്കുക, ജലത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ? തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ പാത്രം പിടിച്ചു കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ നിൽക്കും. പാത്രം പിടിച്ചു കഴിഞ്ഞാൽ തരംഗങ്ങൾ നിൽക്കും അല്ലേ? ചില കേസുകളിൽ, ചില സാഹചര്യങ്ങളിൽ വൈബ്രേഷൻ നമുക്ക് എളുപ്പത്തിൽ ദൃശ്യമാകും. ഇപ്പോൾ വെള്ളത്തിലാണെങ്കിൽ നമുക്ക് ആ തരംഗങ്ങൾ കാണാൻ കഴിയും, അപ്പോൾ വൈബ്രേഷൻ ഉണ്ട് നമുക്ക് മനസ്സിലാവും. എന്നാൽ ചില കേസുകളിൽ നമുക്ക് അവയുടെ വ്യാപ്തി വളരെ ചെറുതായിരിക്കും, അപ്പോൾ നമുക്കത് കാണാൻ കഴിയില്ല. എന്നിരുന്നാലും നമുക്കത് അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ ബെല്ലിലൊക്കെ അടിച്ചാൽ നമുക്ക് തരംഗങ്ങൾ വൈബ്രേഷൻ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്ക് മറ്റൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഒരു തേങ്ങയുടെ ചിരട്ടെടുത്ത് ഒരു സംഗീത ഉപകരണം നമുക്ക് ഉണ്ടാക്കാം. അതിനൊരു പേരുണ്ട്, എക്താര എന്ന് പറയാം. ചിത്രത്തിലേതുപോലെ നമുക്കൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാം. അതിൻ്റെ പേരാണ് എക്താര. ഈ ഉപകരണം പ്ലേ ചെയ്ത് അതിൻ്റെ വൈബ്രേറ്റ് ചെയ്യുന്ന ഭാഗം തിരിച്ചറിയുക. ഇനി ചിത്രത്തിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പട്ടിക കൊടുത്തിട്ടുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ദെയർ വൈബ്രേറ്റിംഗ് പാർട്സ് എന്ന് പറഞ്ഞിട്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും അതിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്സ് ഏതൊക്കെയാണെന്നുള്ള ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വീണയാണ്, അതിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ആണ്. രണ്ടാമത്തെ തബല, തബലയുടെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എല്ലാം വൈബ്രേറ്റ് ചെയ്യില്ല, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വൈബ്രേറ്റ് ചെയ്യുള്ളൂ. സ്ട്രെച്ച്ഡ് മെംബ്രെയിനാണ് തബലയുടെ. ഇനി മറ്റൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പറയുകയാണെങ്കിൽ ഫ്ലൂട്ട്, അതിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് എയർ കോളം. ഇനി മറ്റൊരു ഇൻസ്ട്രുമെൻ്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വയലിൻ. വയലിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ആണ്. ഇനി അതേപോലെ ഡ്രമ്മിൻ്റെത് വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണ്. ഇനി ഗിറ്റാറ്, അതിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ആണ്. മൃദംഗത്തിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണ്. അത് നിങ്ങൾ പൂരിപ്പിക്കുക. നിങ്ങൾ പല മ്യൂസിക് ഉപകരണം കണ്ടിട്ടുണ്ട്, മഞ്ജിറ, അതായത് സിംബൽസ് എന്ന് പറഞ്ഞാൽ കൈത്താളം എന്ന് പറയും. അതേപോലെ ഖതം, ന്യൂട്ടിൻ്റെ ഖതം, ന്യൂട്ടൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മഞ്ജിറയുടെ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ മഞ്ജിറ എന്താന്ന്? ഈ ഉപകരണം നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉപയോഗിക്കുന്നുണ്ട്. ഈ സംഗീതോപകരണങ്ങളിൽ തല്ലുകയോ അടിക്കുകയോ ചെയ്യുന്നു, അപ്പോൾ എന്തുണ്ടാകുന്നു? ശബ്ദം ഉണ്ടാകുന്നു. നമുക്കൊരു സംഗീത ഉപകരണം നിർമ്മിക്കാം. എങ്ങനെ നിർമ്മിക്കുക? ഒരു ആറോ എട്ടോ ഗ്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ബൗളെടുക്കുക. എന്നിട്ട് അതിൽ വ്യത്യസ്ത അളവിൽ വെള്ളം നിറക്കുക. ചിത്രത്തിലേതുപോലെ വ്യത്യസ്ത അളവിൽ വെള്ളം നിറക്കുക. എന്നിട്ട് ഒരു വടി കൊണ്ട് ഓരോ ഗ്ലാസ്സിലും അടിച്ചു നോക്കുക. വ്യത്യസ്ത തരം സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ ജാൽട്രാങ്ക്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മ്യൂസിക് ഉപകരണം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവരും
മ്യൂസിക് ഉപകരണങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസ് എടുക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.